ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ പ്രത്യേകത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി നടന്ന ബത്ലഹേമിൽ സാധാരണ ലോകത്താകെയുള്ളവർ ഒത്തുചേർന്ന് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷം വലിയ തോതിൽ നടത്തുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ ക്രിസ്മസിന് അവിടെയുള്ള ക്രൈസ്തവ സഭകൾ തീരുമാനിച്ചു, ഈ തവണ ക്രിസ്മസ് ആഘോഷം വേണ്ടതില്ല എന്ന്. എന്താണ് കാരണം? അവിടെ സാധാരണ എല്ലാ വർഷങ്ങളിലും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കാനുള്ള പുൽക്കുടിൽ നിർമ്മിക്കാറുണ്ട്. ഇത്തവണ അവർ കെട്ടിടാവശിഷ്ടങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പുൽക്കുടലിന് പകരമുള്ളൊരു നിർമ്മാണം നടത്തുകയാണുണ്ടായത്. അവിടെയാണ് ഉണ്ണിയേശുവിനെ പ്രതീകാത്മകമായി വെച്ചത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൊന്നൊടുക്കിയപ്പോൾ ആ മണ്ണിൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. ഇതിൻ്റെ തൊട്ടു പിന്നാലെ മഹാനായ പൂപ്പിൻ്റെ അറിയിപ്പ് വന്നു. ആയിരക്കണക്കിന് ആളുകളെ ഇസ്രായേലികൾ കൊന്നൊടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ മാത്രമല്ല, നമുക്കിത്തവണ ക്രിസ്മസ് പഴയതുപോലെ ആഘോഷിക്കാനാവില്ല എന്ന് ആദരണീയനായ പൂപ്പും പറയുന്ന സ്ഥിതിയുണ്ടായി. ഇസ്രായേലികൾ നടത്തുന്ന അതിക്രൂരമായ ആക്രമണത്തിൽ അനേകം കുഞ്ഞുങ്ങളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. എല്ലാവരും കൊല ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയാം. അതിൽ കുഞ്ഞുങ്ങൾ തന്നെ വലിയ തോതിലുണ്ട്. അതാണ് ഇത്തരമൊരു വേദനാകരമായ തീരുമാനമെടുക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചത്. ഇത് ലോകത്തിൻ്റെ പൊതുവായൊരു വികാരമാണ്. പക്ഷേ നമുക്ക് ആ വികാരത്തോടൊപ്പം ചേരാൻ കഴിയും. എന്നാൽ അതേസമയം ഇന്ത്യക്കാർ എന്ന രീതിയിൽ ലോകകാര്യങ്ങളിൽ എപ്പോഴും അഭിമാനിക്കാൻ കഴിയുന്നവരായിരുന്നു നമ്മൾ. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇവിടെ ഏത് കൂട്ടർ ആക്രമിച്ചതിൻ്റെ ഭാഗമായാണോ കൂട്ടക്കൊല പാലസ്തീനിൽ നടന്നത്, ആ പാലസ്തീൻ ജനതയോടും അവിടുത്തെ കുഞ്ഞുങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബത്ലഹേമിലെ ക്രൈസ്തവ സഭകളും മഹാനായ പോപ്പും ഈ ഒരു നിലപാടെടുത്തത്. എന്നാൽ നമ്മുടെ രാജ്യം ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാസയിൽ ആക്രമണം തുടങ്ങിയ ഉടനെ പ്രതികരിച്ചത്
നമ്മളെയെല്ലാം അപമാനത്തിലാഴ്ത്തിയ സംഭവമാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇവിടെയുള്ള ബി ജെ പി കാർ ഒരുപറ്റം ആളുകളെ കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ആക്രമണത്തെ ന്യായീകരിക്കാനുള്ള പരസ്യശ്രമവും ഇവിടെ നടത്തുകയുണ്ടായി. എന്തിനും കൂടെ നിൽക്കാൻ ചിലരുണ്ടാകുമെങ്കിലും അവരാഗ്രഹിച്ചതുപോലെ ആളുകളെ കിട്ടാത്തതുകൊണ്ട് ആ പരിപാടി വലിയ തോതിൽ ജനശ്രദ്ധയിൽ വന്നില്ല എന്ന് മാത്രം. പക്ഷേ അതിനും ശ്രമം നടന്നു. ഈ ഘട്ടത്തിൽ നവവത്സരാഘോഷങ്ങളും ഇതിൻ്റെയെല്ലാം പശ്ചാത്തലത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം മതനിരപേക്ഷത നിലനിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ നമ്മളും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള ചില ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു. ഓരോ ആൾക്കും അവരവരുടേതായ വിശ്വാസമുണ്ടാവും. ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം മതനിരപേക്ഷതയുടെ ഭാഗമായി നൽകുന്ന ഭരണഘടനയെ അംഗീകരിച്ച നാടാണ് നമ്മുടെ രാജ്യം. അവിടെയാണ് ഒരു പ്രത്യേക വിഭാഗം വിശ്വാസികൾ അവരീ മണ്ണിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് മണിപ്പൂരിൽ വംശഹത്യയുടേതിന് തുല്യമായ ആക്രമണങ്ങൾ നടന്നത്. പാലസ്തീനിലെ ജനതയ്ക്ക് നേരെ സിയോണിസ്റ്റുകൾ അഴിച്ചുവിട്ടിയ ആക്രമണം ആ ജനത, പാലസ്തീൻ ജനത ഈ ഭൂമുഖത്ത് വേണ്ട എന്ന നിലയിലായിരുന്നു. പാലസ്തീൻ എന്ന പ്രദേശം ഭൂപടത്തിലും വേണ്ട എന്ന തരത്തിലായിരുന്നു. മണിപ്പൂർ എന്ന പ്രദേശം ഇന്ത്യയുടെ ഭൂപടത്തിൽ വേണ്ട എന്ന നിലപാട് ഇവിടുത്തെ സംഘപരിവാറുകാർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ മണിപ്പൂരിലെ ക്രൈസ്തവ വിശ്വാസികൾ ജീവിക്കണ്ട എന്ന നിലപാട് സ്വീകരിച്ചു വന്നത് തന്നെയാണ് അവിടുത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്. അതിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്കും വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായി വന്നു. നമുക്കറിയാം, സാധാരണ അത്തരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾക്കൊന്നും മിക്കപ്പോഴും സഭകൾ തയ്യാറാകാറില്ല. പക്ഷേ ക്രൈസ്തവ വിശ്വാസം അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസികൾ അവിടെ അനുഭവിക്കുന്ന കൊടും പീഡനം കണ്ടില്ലെന്നടിക്കാൻ ക്രൈസ്തവ സഭകൾക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണ് പരസ്യമായ പ്രതിഷേധം തന്നെ ഇവിടെ രേഖപ്പെടുന്ന നിലയുണ്ടായത്. മതനിരപേക്ഷ ചിന്താഗതിക്കാർ
മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ശക്തികളും എല്ലാം ഈ ആക്രമത്തെ അതിശക്തമായി അപലപിക്കുകയുണ്ടായി. നവവത്സരത്തെക്കുറിച്ച്, അതിൻ്റെ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ, ആശംസ നേരുമ്പോൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കണമെന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടി വന്നത്. എല്ലാ സംഭവങ്ങളും അതിക്രൂരമായ രീതിയിൽ നടത്തിയതിന് ശേഷം ചില ഉന്നതസ്ഥാനീയർ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന തരത്തിൽ 4 വോട്ടിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർ അവരിരിക്കുന്ന കസേരയിലിരുന്നു കൊണ്ട് ചെറുവിരലനക്കാൻ ആ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക മതവിശ്വാസം സ്വീകരിച്ചുപോയി എന്നതിൻ്റെ മേലെ എല്ലാവിധ പീഡനങ്ങൾക്കും ഇരയാകുന്നവർക്ക് രക്ഷ നൽകാൻ, അക്രമികളെ നിലക്ക് നിർത്താൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത ആ ഉന്നതസ്ഥാനീയനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ 4 വോട്ട് പോരട്ടെ എന്ന തരത്തിൽ ചില സൗഹാർദ്ദ നീക്കങ്ങൾ നടത്തുമ്പോൾ അതും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. സൗഹാർദ്ദം, അതിന് ഉതകുന്ന നടപടികൾ സ്വീകരിച്ചു കൊണ്ടുവേണം. എല്ലാ ശത്രുതയും മനസ്സിൽ വെച്ചുകൊണ്ട് സകലമാന ക്രൂരകൃത്യങ്ങൾക്കും അരുതെന്നുകൊണ്ട് ആ ക്രൂരകൃത്യങ്ങൾക്കിരയായവരോട് പിന്നെ സൗഹൃദഭാവം നടിച്ച് ചെന്നാൽ അതത്ര കണ്ട് വിലപ്പോവില്ല എന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ്.